അഭിപ്രായ സർവേകളും സൂചിപ്പിക്കുന്നത് ഒരു പാർട്ടിക്കും വ്യക്തമായ ബി ജെ പിക്കോ കോൺഗ്രസിനോ മൂന്നാം കൂട്ടുകെട്ട് ഉണ്ടാവുകയാണെങ്കിൽ അതിനോ വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കുകയില്ല എന്ന് പല അഭിപ്രായ സർവേകളും പുറത്തു വരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ പല സ്റ്റേറ്റുകൾ പല സംസ്ഥാനങ്ങളെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പല പ്രാദേശിക പാർട്ടികളും ശക്തി പ്രാപിക്കുന്നു. പ്രാദേശിക പാർട്ടികളുടെ ഒരു പിൻബലത്തോടുകൂടി ഒരു സർക്കാർ അധികാരത്തിൽ വരും. ആ പശ്ചാത്തലത്തിൽ പ്രാദേശിക പാർട്ടികളുടെ ഒരു പ്രസക്തിയെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, ഇന്ത്യയിൽ കഴിഞ്ഞ കുറേ കാലമായി പ്രാദേശിക പാർട്ടികൾ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഇന്ന് ഏകദേശം ഭൂരിപക്ഷം വരുന്ന എന്ന് പറയുന്ന അത്രയും സംസ്ഥാനങ്ങളിൽ പ്രാദേശിക പാർട്ടികളാണ് അധികാരത്തിലുള്ളത്. അതിന് രാഷ്ട്രീയമായും സാമൂഹ്യമായും ഒരുപാട് കാരണങ്ങളുണ്ട്, ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ പാർട്ടികളെല്ലാം തന്നെ ഒന്നുകിൽ കോൺഗ്രസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ബി ജെ പിയുടെ കൂടെയോ വാജ്പേയി അധികാരത്തിൽ വരുമ്പോൾ 23-24 പാർട്ടികൾ അവരോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു റൗണ്ട് കഴിഞ്ഞ് ഇപ്പോൾ ബി ജെ പിയോടോ കോൺഗ്രസിനോടോ നിന്നുകൊണ്ട് ഒപ്പം നിന്നുകൊണ്ട് ജനങ്ങളോട് വോട്ട് ചോദിക്കാൻ പറ്റില്ല എന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കി ഈ പാർട്ടികളിൽ പല പാർട്ടികളും ഇവരോടുള്ള ബന്ധം അവസാനിപ്പിച്ച് സ്വതന്ത്രമായി നിൽക്കുകയാണ്. അപ്പോൾ ഈ പാർട്ടികൾ നേരത്തെ എടുത്ത നിലപാടുകൾ തെറ്റായിപ്പോയി എന്ന് കരുതുന്ന പാർട്ടികളായതുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ കൂടെയോ ബി ജെ പിയുടെ കൂടെ നിൽക്കാത്തത്. അപ്പോൾ ഇവരെല്ലാവരും തന്നെ ഉൾക്കൊള്ളുന്ന ഒരു സർക്കാർ ഉണ്ടാവാനുള്ള സാധ്യത അവിടെയാണ്. കോൺഗ്രസ്സേതര ബി ജെ പി അല്ലാതെ ഒരു സർക്കാർ ഇന്ത്യയിൽ ഉണ്ടാവാൻ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം സാധ്യമാവുമെന്ന് പറയുന്നത് അതിൽ പ്രസക്തിയുണ്ട്. അതിൽ ഇടതുപക്ഷങ്ങളും അതേപോലെ തന്നെ ഈ പ്രാദേശിക പാർട്ടികളും ഒരു മുഖ്യ പങ്ക് വഹിക്കുന്ന സാഹചര്യമാണ് ഇന്ന് ഇന്ത്യയിലെ യാഥാർത്ഥ്യം. അതാണ് ശ്രീ എ കെ ആൻ്റണി ഇപ്പോൾ കേരളത്തിൽ എത്തിയിരിക്കുന്നു. പല ജില്ലകളിൽ ഇപ്പോൾ അദ്ദേഹം തൻ്റെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിലുമാണ്. അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം, സി പി എം കോൺഗ്രസിനെ പിന്തുണയ്ക്കണം. ഇത് കരുതിക്കൂട്ടി ചെയ്യുന്ന ഒരു പ്രചാരണമാണ്. എ കെ ആൻ്റണിയെ പോലുള്ളവരെടുക്ക സ്വപ്നം ഒരുപക്ഷെ കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്ന അദ്ദേഹത്തിൻ്റെ മോഹമോ അല്ലെങ്കിൽ കേരളത്തിൽ അവർ ഭരണപക്ഷത്തായതുകൊണ്ട് കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന ഒരു 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 സാഹചര്യം, അങ്ങനെ ഒരു അന്തരീക്ഷം വളർത്തിയെടുക്കാനുള്ള ഒരു ശ്രമമോ ആണ്. അതിൽ തന്നെ അദ്ദേഹം സൂചിപ്പിക്കുന്ന എന്താണ്, ഇന്ന് യു പി എയുടെ കൂടെയുള്ള ചില്ലറ പാർട്ടികളോ കോൺഗ്രസോ ചേർന്ന് ഭൂരിപക്ഷം വരില്ല. 10 കൊല്ലം അവർ നടത്തിയ ഭരണം അതാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. പക്ഷേ കോൺഗ്രസ്സിന് അധികാരത്തിൻ്റെ അയലത്ത് പോലും എത്താനുള്ള സീറ്റുകൾ കിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വളരെ സവിശേഷമായിട്ടുള്ളൊരു കാര്യം, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ട്രേഡ് യൂണിയൻ സംഘടനകൾ രാഷ്ട്രീയ ഭേദമന്യേ ഒന്നിച്ചു നിന്നുകൊണ്ട് സമരബന്ധാവിലേക്ക് ഇറങ്ങിയ ഒരു സാഹചര്യം, INTUC ഉൾപ്പെടെ സമരരംഗത്ത് ഇറങ്ങുന്ന സാഹചര്യം, ഹർത്താലടക്കം ദേശീയ പണിമുടക്കടക്കം ഒന്നിച്ച് നടത്തുന്ന ഒരു സാഹചര്യം, തങ്ങളെ അനുകൂലിക്കുന്ന സംഘടനയെ എതിർത്തുകൊണ്ട് സമരം നടത്തുന്ന ഒരു സാഹചര്യം, ഈ തുടർന്നുള്ള നിലപാടുകൾ, ജനങ്ങൾക്ക് വേണ്ടിയുള്ള ട്രേഡ് യൂണിയനുകളുടെ നിലപാടുകൾ എന്തായിരിക്കും ഇക്കാര്യത്തിൽ ഒന്നിച്ചുള്ള നീക്കം എന്നുള്ള രീതിയിൽ? ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇക്കഴിഞ്ഞ 5 കൊല്ലക്കാലം ഉണ്ടായിട്ടുള്ള ട്രേഡ് യൂണിയനുകളുടെ ഐക്യം, ആ ഐക്യത്തിന് വേണ്ടി ഉയർന്നു വന്ന ഒരു ചാർട്ടർ, ഒരു 10-point charter, ഒരു 10 ആവശ്യങ്ങൾ, ഇതിലൊരു പൂർണ്ണമായ അഭിപ്രായം ഉണ്ടാക്കി ഐക്യമുണ്ടായി. ഈ ഐക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 2009 സെപ്റ്റംബറിന് ശേഷം ഇന്ന് വരെ ഓരോ ദിവസത്തെ 2 പണിമുടക്ക്, ചരിത്രത്തിലാദ്യമായി 2 ദിവസത്തെ പണിമുടക്ക് ഒന്നിച്ച്, ഇത് ഏറ്റവും ശക്തമായ രീതിയിലുള്ള ഒരു ട്രേഡ് യൂണിയൻ ഐക്യം. ഇപ്പോൾ 14 ലക്ഷക്കണക്കിന് കർഷകർ ആത്മഹത്യ ചെയ്യുമ്പോഴും ഇതുപോലൊരു പൂർണ്ണമായ ഐക്യം കർഷകർക്കിടയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ യുവജനങ്ങൾക്ക് ഒരുപാട് പ്രശ്നമുണ്ടെങ്കിലും യുവജന സംഘടനകളുടെ ഇങ്ങനെ ഒരു ഐക്യം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ സമരം ചെയ്യാനും സമരത്തിലൂടെ നേടിയെടുക്കാനും കഴിയുമെന്ന് ചരിത്രപരമായി പഠിച്ച തൊഴിലാളികൾ അവരുണ്ടാക്കിയ ഒരു സാഹചര്യമാണ് ട്രേഡ് യൂണിയനുകൾ ഒന്നിച്ചൊരു ഐക്യമുണ്ടാക്കാനും ഈ ഐക്യം ശക്തമായ സമരങ്ങളായി മാറ്റാനും വന്നത്. ഇതിലുന്നയിച്ച ആവശ്യങ്ങൾ വെറും തൊഴിലാളികളുടേതെന്നുള്ളതല്ല, ഈ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി തന്നെ 45-ാം ഇന്ത്യൻ ലേബർ കോൺഫറൻസിൽ പറഞ്ഞു, ഈ തൊഴിലാളികൾ ഈ സമരത്തോടനുബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് ഈയിടെ നടന്ന പണിമുടക്കിൽ ട്രേഡ് യൂണിയനുകൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അത് ഈ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യം കൂടിയായിരുന്നു, ഇതൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നു. ഇത് പറഞ്ഞത് 2013 May 17 2014 May 16 തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കും. പക്ഷേ ഒരു ചർച്ച ചെയ്യാൻ പോലും പറ്റാത്ത,
അതുകൊണ്ടാണ് ട്രേഡ് യൂണിയനുകൾ. അത് ഇപ്പോൾ INTUC നേതാക്കന്മാർ കോൺഗ്രസ്സുകാരുണ്ടെന്നുള്ളത് കൊണ്ടോ അല്ല, INTUC എന്നുള്ള സംഘടന വളരെ വ്യക്തമായ ബോധത്തോടുകൂടി ഈ നയങ്ങൾ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ മറ്റ് സംഘടനകളുമായി യോജിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ബഹുജന ഐക്യവും സമരവും ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും സർക്കാർ, ഇന്ത്യയെ പോലുള്ളൊരു നാട്ടിൽ ഒരു സർക്കാരുണ്ടായാൽ ആ സർക്കാരിൻ്റെ പരിമിതികൾ എന്താണെന്നുള്ളത് നമുക്ക് 1947 തൊട്ട് ഇന്ന് വരെ ഉള്ളതറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ശക്തമായ സമരങ്ങളിലൂടെ മാത്രമേ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റൂ. അതിന് ഈ തൊഴിലാളി സംഘടനകളുടെ ഐക്യം പരമപ്രധാനമാണ്. അതുണ്ടാക്കിയെടുത്തു എന്നുള്ളതിൽ എല്ലാ ട്രേഡ് യൂണിയൻ പ്രവർത്തിക്കാം. അത് ഈ നാട്ടിൻ്റെ നയങ്ങളെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമായി മാറിയിട്ടുണ്ട്. അത് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. തിരഞ്ഞെടുപ്പ് വരും, ഫലപ്രഖ്യാപനം ഉണ്ടാവും, ഒരു പുതിയ സർക്കാരുണ്ടാവും. തൊഴിലാളികൾ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ സമര സജ്ജരായി അവരിരിക്കണം എന്നുള്ളതാണ് ഈ തിരഞ്ഞെടുപ്പ് കാലത്തും ഞങ്ങൾ തൊഴിലാളികളോട് പറയുന്നത്. ഈ തിരഞ്ഞെടുപ്പിൽ CPM പ്രകടനം എങ്ങനെയായിരിക്കും? ആകെ ഇന്ത്യയിൽ ഇടതുപക്ഷങ്ങളുടെ ശക്തി കഴിഞ്ഞ പാർലമെൻറ്റിലുണ്ടായതിനേക്കാൾ കൂടുതലായിരിക്കുമെന്ന് തന്നെയാണ് പൂർണ്ണമായി വിശ്വസിക്കുകയും അതാണ് നാം കാണാൻ പോകുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെയധികം നന്ദി.